ഹലോ ഹായ് അപ്പോൾ നമ്മളൊരു ചെറിയ യാത്ര കേട്ടോ അതായത് നമ്മളെ ചോട്ടും എന്തായാലും തിരിച്ചു പോകുന്നതാണ് ഞാനങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഞാനൊരു ഒരാഴ്ച ആയിട്ട് തിരിച്ചു ഇങ്ങോട്ടേക്ക് പോകുന്നു അപ്പോൾ നമ്മളെ സാരഥി എന്നതാ നമ്മളെ ദിനേശാണ് കേട്ടോ കഴിഞ്ഞ ഏതോ ഒരു ഒരു ന്യൂ ഇയറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ചെറിയ അല്ലേ അപ്പോൾ ശിഖിയുണ്ട് എല്ലാവരും ഉണ്ട് ഇതാ അപ്പോൾ നമ്മളെ വിനീതിൻ്റെ വീഡിയോ അതെ ടാറ്റ ചെറിയ ബ്രേക്ക് കേട്ടോ അത്രയും നല്ല ഒരാഴ്ച അത്രയേ ഉള്ളൂ ബാക്കി അച്ഛനും ഇതാ ഇവിടെ ഭയങ്കര അപ്പോൾ ഓക്കെ അപ്പൊ നമുക്ക് എയർപോർട്ടിലെ വിശേഷങ്ങൾ വരുന്നേ നമ്മള് നമ്മുടെ സ്വന്തം കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് കേട്ടോ നമ്മുടെ ദിനേശ് ഏട്ടനും കേട്ടോ അതേപോലെ ഇങ്ങനെ ഇപ്പം നമ്മുടെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പം അതിൻ്റെ വന്ന് കൊണ്ടാക്കാൻ വന്നിട്ടുണ്ട് ദിനേശ് ഏട്ടനും ഉണ്ട് ഇവിടെ തന്നെ വെച്ചോ നമ്മൾ ലഗേജിലൊന്നും ഇറക്കിയിട്ട് കുറച്ച് വേണ്ടി വരണം കേട്ടോ അപ്പോൾ നമ്മളെ ബോർഡിങ് ചെക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ കാര്യമായിട്ട് എന്താണ് പറയുക അങ്ങനെ വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ ഉള്ളിലെത്തി ലഗേജിലിട്ടു പിന്നെ നമ്മൾ മിനിഞ്ഞാന്ന് തന്നെ കോവിഡ് ടെസ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ തന്നെ അവിടെ തന്നെ ക്യാമറയും കാര്യം ചെക്കപ്പ് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ലഗേജിട്ടു ഉള്ള അങ്ങനെ ചെറിയൊരു ചെക്കിങ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇനിയിപ്പം കുറച്ച് കേസെല്ലാം കുറച്ച് കൂടുതലാണെന്നില്ല ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്നറിയില്ല അപ്പോൾ നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റൊക്കെ ഇതാണ് കേട്ടോ നമ്മൾ പോകുന്ന ഫ്ലൈറ്റ് ഗോ എയർ അപ്പോൾ ചോട്ട് ദിവസം ഫുൾ സെറ്റായിട്ടുണ്ട് ഇത് എയർപോർട്ടിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ ഒരു നെയ്ത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ അതുപോലെ തന്നെ ഒരു ആദ്യകാല സിനിമ പ്രദർശനത്തിന് ഉപയോഗിച്ചൊരു പ്രൊജക്ടർ ആയത് ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചിലപ്പോൾ കുറേ ആൾ കണ്ടിട്ടുണ്ടാവും ഇത് പെട്ടെന്ന് ശ്രദ്ധിച്ചാലേ ഇത് മനസ്സിലാവും പ്രൊജക്ടർ ഫ്ലൈറ്റ് വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ അവർ നല്ല ടച്ച് അങ്ങ് വിടുമ്പോൾ ഗുഡ് മോർണിംഗ് ഉണ്ട് അപ്പോൾ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകുമായിരുന്നു മിനിഞ്ഞാൻ നമ്മളിവിടെ എത്തി രാത്രി ഒരു 8 മണിക്കെല്ലാം ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്തു പിന്നെ നേരെ പിന്നെ കൊറോണ ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ എന്തായാലും പിന്നെ വീഡിയോ എടുക്കാൻ പറ്റാത്ത ഇരുന്നത് കൊറോണ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പിറ്റേന്ന് മെസ്സേജ് വന്നു നെഗറ്റീവ് വന്നിട്ട് പിന്നെ എന്ന് വെച്ചാൽ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിസ ഉള്ളവർക്ക് സിം കാർഡ് ഓൾറെഡി കയ്യിലുള്ളവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല വിസിറ്റിന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ഫസ്റ്റ് സിം കാർഡ് എടുക്കണം സിം കാർഡ് എടുത്തിട്ട് ആ നമ്പറിലാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് വരുന്നത് അപ്പോൾ നമുക്ക് സിം കാർഡ് ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഫാമിലിയിലാണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് ചെയ്ത് കിട്ടും
അപ്പോൾ ആ ടെസ്റ്റ് കഴിഞ്ഞു, പിറ്റേന്ന് റിസൾട്ട് വന്നു. ഇനിയിപ്പോൾ ഇന്ന് തിരിച്ച് വീട് നാട്ടിലേക്ക് വന്നു. ഒരു എക്സിറ്റ് അടിക്കാൻ വേണ്ടിയിട്ടില്ല, പിന്നെ 6 മാസം കഴിഞ്ഞിട്ടില്ല, വിസ കഴിയുന്നുണ്ടെന്ന് ഞാൻ വന്നത്. വീടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്, അതിനെല്ലാം വീഡിയോ ഞാൻ പിന്നീടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയല്ലാന്ന് കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ തിരിച്ച് നേരെ നാട്ടിലേക്ക് പോയിരുന്നു, പിന്നെ വേറെ പുറത്തൊന്നും അങ്ങനെ പോയിട്ടൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ വേറെയും വീഡിയോ ഒന്നും ഇല്ലാണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ കണ്ണൂരൊക്കെ തന്നെയാണ് പോകുന്നത്. 8 മണിക്കാണ് ഫ്ലൈറ്റ്. ഇപ്പം ബോർഡിങ് ചെക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നേരെ കണ്ണൂരേക്ക് പോകേണ്ട പരിപാടിയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കാം. Masks will deploy from the panel above you. Pull a mask down sharply to start the oxygen flow. Place the mask over your nose and mouth and breathe normally. തിരിച്ച് ഇങ്ങോട്ട് വരുന്നവരെല്ലാം വീഡിയോ ഒന്ന് ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അല്ലേ, ചെറിയ 2 ദിവസത്തെ ഗ്യാപ്പല്ലേ, 2 ദിവസത്തെ ഗ്യാപ്പുള്ളൂ. പിന്നെ അവിടെ പുറത്തിറങ്ങിയിരുന്നതും പിടിക്കാൻ ഞാൻ പറ്റില്ല, ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചെറുതിന് മഴ പെയ്തിട്ടുണ്ട് കേട്ടോ 2 ദിവസം കൊണ്ട്. നല്ലൊരു തണുപ്പില്ല അല്ലേ, തണുപ്പിന് ആ ഒരു ഇതെല്ലാം കണ്ട സൈഡിൽ ഇതായിട്ട്. അപ്പോൾ കോവിഡ് നാട്ടിൽ ഭയങ്കര എന്താ പറയുക, അത്രയും ഇന്നലെ എത്രയാണ്? ഇന്നലെ 22,000-20,000 മുകളിലാ. അത്രയും ഉണ്ടല്ലേ, 2 ദിവസത്തെ പോക്കെന്ന് അറിയില്ല. അപ്പം എല്ലാവരും കെയർ ആയിട്ടിരുന്നു അല്ലേ, കുറച്ചും കൂടി കെയർ ആയിട്ടിരുന്നു. പിന്നെ വണ്ടി വന്നപോലെന്നല്ല, ഇതിപ്പോ വാക്സിൻ എടുക്കേണ്ടെങ്കിൽ തന്നെ അതുവരെ ഇപ്പൊ കുറച്ചും കൂടി ടൈറ്റ് ആകേണ്ട സാധ്യത എല്ലാം കാണുന്നുണ്ട്. ഇതിപ്പോ എല്ലാരും ഓടിപ്പാടി ചാടി നടന്നിട്ട് ഇതിന് പോലെ വാക്സിൻ എടുക്കാൻ വേണ്ടി പോകും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പോ ഓക്കെ, നമ്മള് ഇനിയൊരു വീഡിയോ ആയിട്ട് വരാം. ഇനിയിപ്പം ആദ്യം തിരിച്ചുവിടെ എത്തില്ല, 3 ദിവസത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിസ അടിക്കാൻ വേണ്ടിട്ട്, ഇതടിക്കാൻ വേണ്ടിട്ട് പോയിട്ടാ, എക്സിറ്റ് അടിക്കാൻ വേണ്ടിട്ട്. വീടിന്റെ വർക്ക് നടക്കുന്നുണ്ട്, ആ വീഡിയോ ഉണ്ടാവും. അപ്പൊ ഓക്കെ, എല്ലാവരും കട്ടൊക്കെ സച്ച് പറയുന്ന പോലെ തന്നെ അല്ലേ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഓക്കെ, ബൈ.